ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ജിതിൻ ബിജ, എൻ്റെ ഹെൽമെറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് റൈഡക്സിൻ്റെ ഹെൽമെറ്റുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. റൈഡക്സിൻ്റെ ഹെൽമെറ്റ് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോയൽ റൈഡേഴ്സുകാരാണ്. അപ്പം ഞാൻ ഇനി ഹെൽമെറ്റ് രണ്ടെണ്ണം തിരഞ്ഞെടുക്കാൻ കാരണം, ബ്ലാക്ക് റൈഡക്സിൻ്റെ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈഡക്സിൻ്റെ രണ്ട് ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. രണ്ടിനും വില കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇത് 4,590, ഇത് 5,590 ഹെൽമെറ്റിന് വില വരുന്നത്. അത് സോളിഡ് ബ്ലാക്കും ഇത് മാറ്റ് ബ്ലാക്കുമാണ്. നമുക്കിതിൻ്റെ എയർ വണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എയർ വണ്ടി പൊളാരിസിൽ വരുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ്. ഇത് നമുക്ക് സിമ്പിൾ യൂസ് ആണ്. സിമ്പിളായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും, താത്തി കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഇതിൻ്റെയിലേക്ക് പോകുമ്പോഴും സെയിം തന്നെ, താഴത്തേക്ക് വരുമ്പോൾ ഇത് ഓപ്പൺ ആവും. ഇതിൻ്റെ ഇച്ചിരി വലുതാണ്. പിന്നെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് സൈഡിലേക്ക് മൗത്തിൻ്റെ ഭാഗത്താണ് ഇത് വരുന്നത്. ഇതും രണ്ടെണ്ണം പക്ഷേ ചെറുതാണ് ഫ്രണ്ട് ഭാഗത്ത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ടോപ്പിലെ രണ്ടെണ്ണമാണ്. ടോപ്പിലെ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ടോപ്പിലെ ഈ ഭാഗത്ത് ഇത് ഇങ്ങനെ ബാക്കോട്ട് വരുമ്പോൾ ഓപ്പൺ ആവും, താഴത്തെ വരുമ്പോൾ ക്ലോസും ആവും. അപ്പോൾ പിന്നീട് ഇതിൻ്റെയിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ പുറകോട്ട് വെക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും, ഫ്രണ്ട് പ്രിൻ്റിട്ട് വരുമ്പോൾ ഇത് ക്ലോസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഈ ഒരു ഭാഗം യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ തലയൊക്കെ ഭയങ്കര ചൂടായിരിക്കുന്ന സമയത്ത് കാറ്റ് ഉള്ളിലേക്ക് കയറി നമ്മുടെ തലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഉള്ളിലേക്ക് കയറുന്ന കാറ്റ് പോകാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെ പുറകിലായിട്ട് രണ്ട് എക്സോസ്റ്റുകളുണ്ട്. ഇതാണ് ഈ ഹെൽമെറ്റിൻ്റെ ബാക്കിലെ എക്സോസ്റ്റ്. ഇതിൻ്റെ ബാക്കിലെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് അതാ, ഇതാണ്, ഈ രണ്ടെണ്ണമാണ്. ഇത് രണ്ടാണ് ഈ പുറകിലെ ഹെൽമെറ്റിൻ്റെ ഈ ഹെൽമെറ്റിൻ്റെ എക്സോസ്റ്റുകൾ. പിന്നെ മെയിൻലി ഇതിൻ്റെ ഫ്രണ്ടിലെ എയർ വണ്ടി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹെൽമെറ്റിൽ കൂടുതൽ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ വൈസറിലേക്ക് പോകുമ്പോൾ വൈസറിൽ ആൻറ്റി ഫോഗ് വരുന്നില്ല, മറിച്ച് ഈ ഹെൽമെറ്റിൽ ആൻറ്റി ഫോഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഫോഗ് ഇതിന് വരാത്തത് കൊണ്ട് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അകത്ത് സ്മോക്ക് പിടിക്കുവാണെങ്കിൽ ഇതിന് ഉള്ളിലൂടെ എയർ കയറി ആ സ്മോക്ക് അത്യാവശ്യം ഒഴിവാക്കി തരും. അതുമല്ല, ഈ രണ്ട് ഹെൽമെറ്റിൻ്റെ വൈസർ ക്ലിയർ വൈസറാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വൈസറിലേക്ക് നോക്കുവാണെങ്കിൽ, വൈസർ ഇതിൽ ആൻറ്റി ഫോഗും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഡബിൾ വൈസറും വരുന്നില്ല. ഈ ഹെൽമെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഹെൽമെറ്റിൻ്റെ ഇതും ക്ലിയർ വൈസർ തന്നെയാണ്, അതോടൊപ്പം ആൻറ്റി ഫോഗ് വരുന്നുണ്ട്, പിന്നെ ഡബിൾ വൈസറും ആണ്. ഓക്കെ, പിന്നീട് എൻ്റെ ഹെൽമെറ്റിൻ്റെ ലോക്കിലേക്ക് പോകും. ലോക്ക് ഭാഗമെന്ന് പറയുന്നത് രണ്ട് ഹെൽമെറ്റിനും ഡബിൾ ഡി റിങ് തന്നെയാണ് വരുന്നത്. ഇതിനും ഡബിൾ ഡി റിങ്ങാണ്, നമ്മുടെ ഈ ഹെൽമെറ്റിനും ഡബിൾ ഡി റിങ് തന്നെയാണ് വരുന്നത്. ഡബിൾ ഡി റിങ് നമുക്ക് റോട്ടിൽ യൂസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഹെൽമെറ്റ് ടൈറ്റാണോ അല്ലയോന്നാണ്. ഇത് തീർച്ചയായിട്ടും നല്ല ടൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ മീഡിയം, സ്മോൾ, ലാർജ്, ഈ മൂന്ന് ടൈപ്പുകൾ നമ്മുടെ റോയൽ റൈഡേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കുഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഹെൽമെറ്റിൻ്റെ കുഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് വാഷ് ചെയ്യാവുന്ന മോഡലാണ്, വാഷബിൾ ആണ് ഹെൽമെറ്റിൻ്റെ കുഷ്യൻസ് എല്ലാം. രണ്ട് ഹെൽമെറ്റിനും ഒരേപോലെ തന്നെയാണ് കുഷ്യൻസിന് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ, റൈഡക്സിൻ്റെ ഹെൽമെറ്റ് രണ്ടെണ്ണം നോക്കുമ്പോൾ പൊളാരിസിനും ടൈറ്റാനിയത്തിനും പ്രത്യേകതകൾ വരുന്നത്. ഒന്ന്, വൈസറിൻ്റെ പ്രത്യേകതയുണ്ട്. വൈസറിൽ ഡബിൾ വൈസർ വരുന്നുണ്ട് ടൈറ്റാനിയത്തിന്. പിന്നെ ആൻറ്റി ഫോഗും, ഇത് ആൻറ്റി ഫോഗുമാണ് വരുന്നത്. ഈ ഒരു പ്രൈസിന് ഈ ഡബിൾ വൈസറും ആൻറ്റി ഫോഗും റൈഡക്സിൻ്റെ ഹെൽമെറ്റ് അവൈലബിളാണ്. ഇതിൻ്റെ ഈ ഹെൽമെറ്റിലേക്ക് പോകുമ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ ആൻറ്റി ഫോഗും ഇല്ല, അതോടൊപ്പം തന്നെ ഡബിൾ വൈസറും വരുന്നില്ല. പിന്നീട് നമ്മൾ റൈഡക്സിൻ്റെ ഈ ഹെൽമെറ്റിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് സ്പോയിലറാണ്. സ്പോയിലർ, ഈ ഒരു ഹെൽമെറ്റിൻ്റെ സ്പോയിലർ നല്ല വലിപ്പത്തിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലാണ് റൈഡക്സിൻ്റെ ഈ ഹെൽമെറ്റിൻ്റെ സ്പോയിലർ കൊടുത്തേക്കുന്നത്. നല്ലൊരു വലിയ സ്പോയിലർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഹെൽമെറ്റിൽ സ്പോയിലർ എങ്ങാനും ഒടിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഈ സ്പോയിലർ ഇല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഏത് പാർട്സ് ആണെങ്കിലും നമ്മുടെ റോയൽ റൈഡേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ സ്ക്രീനിലും കാണിക്കാം.
പിന്നീട് ഈ ഹെൽമെറ്റിലേക്ക് വരുമ്പോൾ സ്പോയിലർ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. സ്പോയിലറിൽ വ്യത്യാസമുണ്ട്, വൈസറിൽ വ്യത്യാസമുണ്ട്, ഡബിൾ വൈസർ ഇല്ല. അതോടൊപ്പം തന്നെ ആൻറ്റി ഫോഗ് വരുന്നില്ല. ഇതിലാണെങ്കിൽ ആൻറ്റി ഫോഗ് വരുന്നുണ്ട്, അതോടൊപ്പം ഡബിൾ വൈസർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഹെൽമെറ്റിൻ്റെ ആ ഒരു ലോക്ക് എന്ന് വെച്ചാൽ, ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ആക്കി ഇടുന്ന ആ ലോക്ക് നൈസായിട്ടൊന്ന് പൊക്കി വെക്കാം. എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. 1, 2, 3, 4, 5 വരെ ഇത് പൊക്കാൻ പറ്റും. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുറച്ച് പൊക്കി നോക്കാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് പൊക്കുവാണ്. ഫസ്റ്റ് ഇത്ര ഓപ്പൺ ആവുന്നുണ്ട്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സെക്കൻഡ് തേർഡിന് ഇത് ഫുൾ ഓപ്പണായി. ഇതിൻ്റെ ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല തേർഡ്. ഇനി ഫോർത്ത് പൊങ്ങൂല കേട്ടാ. ഇത് ഫോർത്തിൽ ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് നമ്മുടെ പോളാരിസിലും ടൈറ്റാനിയത്തിലും വരുന്നത്. അപ്പോൾ ഹെൽമെറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് റോയൽ റൈഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ട് 2 എന്നാണ് പറഞ്ഞല്ലേ. ഓക്കെ സോറി. അപ്പോൾ എന്താണെങ്കിലും അവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാന്ന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കണും അമർത്തണം. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.